അതാരാ പോട്ടോല്? ഓന്റെ സ്കൂട്ടറിന് എന്തെങ്കിലും പറ്റിയിരിക്കണോ? സ്കൂട്ടറിന് എന്ത് പറ്റി? വരുന്ന വഴിക്ക് ചെറുതായി ഒന്ന് വീണു. എന്നിട്ട് എന്തെങ്കിലും പറ്റിയ മോനെ? ഏയ്, കുഴപ്പമൊന്നുമില്ല, കൈകുത്തി വീണത് കൊണ്ട് ഇവിടെ കൈ ചെറുതായിട്ട് നുളുക്കി. ഉമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോണെന്ന് പറഞ്ഞു. വേദനയുണ്ടോ മോളെ? കുറച്ച്. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ കൊച്ചിനെ കൊണ്ട് സ്കൂട്ടറിൽ പോകുമ്പോ മര്യാദ കൊടുക്കണമെന്ന്. നിന്നോട് പറഞ്ഞാലും മനസ്സിലാവൂല. അല്ല, നിങ്ങക്ക് എന്തോ ദോഷങ്ങളൊക്കെ ഉണ്ട്, അതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്നേ, ഇതുപോലൊക്കെയുള്ള വീഴ്ചകളുണ്ടാകുന്നേ. പുയ്യാപ്പട വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലേ ഉള്ളൂ. അങ്ങനെ തന്നെയാ ഞാനും കരുതുന്നത്. സ്കൂട്ടർ ഓടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ട് ഓരോ മുടന്ന ന്യായങ്ങൾ പറയണ്. എന്നിട്ട് ഈ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയില്ല. ഉളുക്ക് വീണതാണെങ്കി അതിന് എന്റെ ചികിത്സ തന്നെ നല്ലത്. അല്ല, ബെസ്റ്റ് ആയിരിക്കും പറഞ്ഞതാ. പിന്നെ മോന്റെ ശ്രദ്ധ ഇപ്പോ മറ്റെവിടക്കോ പോകുന്നുണ്ട്, അതും വീഴ്ചക്കൊരു കാരണം. അതിന് ചികിത്സ വേണം, നല്ലൊരു ഡാക്ടറെ കാണണം. മനസ്സ് പഠിക്കാൻ കഴിയുന്ന ഒരു ഡാക്ടറെ. ഓക്ക് നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. നല്ല വീഴ്ചയനു മോനെ? ചെറുതായിട്ടേ വീണുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ കൈ കുത്തി വീണത പ്രശ്നമായത്. എടാ, നീ കാലുകുത്തി ഒരു പ്രശ്നം ഉണ്ടാവൂലായിരുന്നു, ആ സ്കൂട്ടർ അവിടെ നിന്നേനെ. ശരിയല്ലോ ഉമ്മ, അത് എന്നെ തുറച്ചു നോക്കണം തന്നെ, ഞാൻ കാര്യമല്ല പറഞ്ഞത്. പിന്നെ കാര്യം മാത്രമേ ഉള്ളൂ. അത് മതി, ഞാനൊന്ന് വർഷോപ്പ് വരെ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ മോനെ, സമയം ഇപ്പൊ വളരെ മോശാ. സമയം മോശമാണെങ്കിൽ വീടിനകത്തിരുന്നാലും ആപത്തുണ്ടാവുമല്ലോ. അയ്യോ, അടങ്ങേറാവോ. ഒന്നിച്ച് പുറത്തു പോയപ്പോഴും വീഴ്ചയാണല്ലോ ഉമ്മ. അത് അജയരെ വിഷമിക്കണ്ട, സമയം ദോഷമാണെങ്കിൽ ഒറ്റക്ക് പോയാലും ഇതൊക്കെ സംഭവിക്കും. ആമേ കറക്റ്റ്? ആ, എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി ആ കൈയെടുത്ത് തടവുന്ന നമുക്കൊന്ന് കാണണം. ഒരു മറുമരുന്ന് താവുമ്മ, ഞാൻ ഇനി മര്യാദ കടന്നോളാം. മകന്റെ ഭാര്യയോട് അന്യായം കാണിക്കുന്ന ഒന്നെ പോലുള്ളവരുടെ ഒക്കെ ശരീരം തുറന്നു കിടക്കണം. ഐശയോടായിരുന്നു പരാക്രമം, ഇപ്പൊ മോളോടും തുടങ്ങി. കൈക്ക് നല്ല വേദന ഉമ്മ. ആ, അതിപ്പ ശരിയാക്കിത്തരാം. വേദനിപ്പിക്കല്ലേ ഉമ്മ? ഇത്തിരി വേദനിക്കും, ഇപ്പൊ ശരിയാവും. വേണ്ട ഉമ്മ, മക്കള് ഷാജഹാന്റെ കൂടെ പോകുമ്പോ സൂക്ഷിച്ചു വേണ്ടേ പോകാൻ. ഒന്നാമത് റോഡൊക്കെ ഇപ്പൊ മോശവാ. ഇനി കൈയൊന്ന് കുറഞ്ഞേ. എങ്ങനുണ്ട്? എന്താടാ? അല്ല, ഒരു നിലവിളി കേട്ടു, ആരുടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. അറിയണ എനക്ക്? വേണ്ട. എങ്ങനെയുണ്ട് മോളെ? ശരിയായി ഉമ്മ. എന്താ ബിരിയാണിക്കാ പറ്റിയത്? ഇനി ഉമ്മൂമ്മ വിചാരിച്ചാലേ പഴയപടി നടക്കാൻ പറ്റൂ. ബാപ്പ എവിടെ വാക്കില്ലാതെ കുത്തു കിട്ടിയെന്ന് തോന്നുന്നു. കിട്ടി കിട്ടി. കിട്ടാതെ പിന്നെ
അതുപോലെയാണല്ലോ മൂപ്പരെ കയ്യിലിരിപ്പ്. ബിരാനിക്ക, ഓ തിരിയാൻ പയ്യ, ഇനി മുന്നോട്ടുള്ള ലക്ഷ്യം വെച്ചാലും നടപ്പ്. അയ്യോ, കുറച്ച് ദിവസം അങ്ങനെ നടക്കട്ടെ ഇല്ല നവാസേ. പിന്നല്ലാതെ എന്തെങ്കിലും സംശയം ഉണ്ടോ യോനെ? ഒന്നും പുറമെ കാട്ടുന്നില്ല. നിന്നോടുള്ള അവന്റെ സമീപനം എങ്ങനെയാ? വലിയ ഗുണമൊന്നും ഇല്ല, പക്ഷെ എന്തൊക്കെ നീരസമുണ്ട്. ആ നീരസം എന്നോടുള്ള ദേഷ്യമായിരിക്കോ? ഒന്നും പറയാൻ പറ്റത്തില്ല. ആകെ മരണഭീതിയോട് വേണല്ലോ ഇനിയിപ്പോ ഇങ്ങോട്ട് വരാൻ. ആ എങ്കി പെട്ടെന്നുള്ള സ്വത്തൊക്കെ വിറ്റിട്ട് എന്റെ ഷെയർ എന്തെങ്കിലും പോവാൻ നോക്ക്. ഞാൻ അലഞ്ഞു തിരിയാ അതൊന്ന് വിൽക്കാൻ, പക്ഷെ നടക്കുന്നില്ല. ശോ, ഇത്രയും പെട്ടെന്ന് അതങ്ങ് നടത്തിക്കോ? ഇത്രയും ദിവസം പിടിക്കപ്പെടാതിരുന്നത് ആരുടെയൊക്കെ ഭാഗ്യോ? എന്നും അത് കടാക്ഷിക്കത്തില്ല. അറിയാം, പക്ഷെ കാര്യം നടക്കണ്ടേ? ഏതായാലും സ്വത്തല്ല എഴുതി കിട്ടിയതിനു ശേഷം സംശയം തുടങ്ങി, അതേതായാലും നന്നായി. അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല. നന്ദൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ സ്കൂട്ടറിൽ നിന്ന് വീണു നന്ദ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ സ്കൂട്ടർ വർക്ക്ഷോപ്പില്ല. ഇപ്പോൾ അത് നന്നാക്കിയിട്ടുണ്ടാവും. എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? നമ്മുടെ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത്. ഞാൻ അതൊഴിയാ പോകുന്നേ. ഇപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഏതായാലും വന്നതല്ലേ, ഇനി ചായയും കുടിച്ചിട്ട് പോയാൽ പോരെ. പോയിട്ട് വരാം നയന. ശരത്തേട്ടാ, ശരത്തേട്ടൻ ഏത് നേരം കറക്കുക? മിക്ക രാത്രികളിൽ ഇവിടെ ഉണ്ടാവാറില്ല. ആ സമയത്തൊക്കെ അച്ഛന്റെ വരവും കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിവിടെ ഉണ്ടെന്ന് ഓർക്കണം. ചില രാത്രികളില് അച്ഛൻ വന്നേ ഉറങ്ങുമെന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കാറുണ്ട് മോള്. ഇപ്പൊ അമ്മയെ അരികിലില്ല, അപ്പോ സങ്കട ഇരട്ടിക്കുമല്ലോ. അല്ല, ശരത്തേട്ടനൊന്നും മനഃപൂർവ്വമായിരിക്കില്ല, എങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് ഈ സമയത്ത് വിഷാദ രോഗം വരാൻ പാടില്ല. എന്നാ പോവാം. എന്തായി, റെഡി ആയിട്ടുണ്ട്? ആ അല്ല, ബൈക്കിൽ നിന്ന് വീണിട്ട് സാറിന് എന്തെങ്കിലും? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഭാര്യയ്ക്കോ? അല്ല, നിങ്ങൾ ഒന്നിച്ചു പോയപ്പോഴല്ലേ വീണെന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ആ അല്ല, അങ്ങനെ പറഞ്ഞപോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാ ചോദിച്ചേ. ചെറിയൊരു പണി കൂടിയുണ്ട്, ഇതിന്റെ ബൾബ് ഒന്ന് ഫിറ്റ് ചെയ്യണം. ഇപ്പൊ എടുക്കാം. ഓരോരുത്തരുടെ കാര്യേ പറയാത്തത് കേട്ടെന്ന് പറയും. എനിക്ക് ആകെ ഒരു ഭാര്യ, അവള് ഹോസ്പിറ്റലോ. അയാളിപ്പോ പറഞ്ഞത് ഭാര്യയുമായി ഒന്നിച്ചു പോയപ്പോ വീണെന്നാണല്ലോ. അത് വേറെ ആരുടെങ്കിലും കാര്യമായിരിക്കും. എന്നാ പിന്നെ നന്ദ വിട്ടു. ഈ അജയേട്ടൻ എന്ന് പറയുന്ന ആള് ടൗണിലെ ബേക്കറി നടത്തുന്ന ആളല്ലേ? അതെ, ഞാൻ മുമ്പ് വാടകയ്ക്ക് താമസിച്ച വീടിന്റെ അയലത്തായിരുന്നു അജയേട്ടന്റെ കുടുംബം. നല്ല മനുഷ്യന്, എന്റെ നാശം കാണാൻ വേണ്ടി അജയേട്ടൻ ഒന്നും പറയില്ല. പിന്നെ പുള്ളിക്കാരന്റെ ഭാര്യയെ കുറിച്ച് പൊങ്ങച്ചൊക്കെ ഉള്ള കൂട്ടത്തില് അവരാ ശരത്തേട്ടനെ കുറിച്ച് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ വിശ്വസിക്കാനും പറ്റത്തില്ല. പിന്നെ പല തെളിവുകളും മുന്നിലേക്ക് വരിക, ശരത്തേട്ടനെ സംശയിക്കാൻ പാകത്തിലുള്ള തെളിവുകൾ. ഞാനും ഓരോന്നാലോചിച്ചപ്പോ എനിക്കും ചില ഡൗട്ടൊക്കെ തോന്നി. ഇത്രയും അപമാനം സഹിച്ചുകൊണ്ട് എന്തിനൊരാൾ നന്ദേട്ടന്റെ വീട്ടിൽ കടിച്ചു തൂങ്ങണം? കുഞ്ഞിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും
അത് അത്രത്തോളം വിശ്വാസത്തിൽ എടുക്കേണ്ട കാര്യമില്ല. ആത്മാഭിമാനം വ്രണപ്പെട്ട് കഴിഞ്ഞാല് കുഞ്ഞിനെയും കൊണ്ട് പോകും. ഇതുപോലുള്ള സാഹചര്യത്തിൽ സാധാരണ ആൾക്കാർ ഇവിടെ ഇപ്പൊ അതും സംഭവിക്കുന്നില്ലല്ലോ. അത് അച്ഛനും അമ്മയും ഞാനും ഒക്കെ നിർബന്ധിക്കുന്നുണ്ട് കുഞ്ഞിന് വേണ്ടി അവിടെ തന്നെ നിൽക്കണമെന്ന്. എത്ര നിർബന്ധിച്ചാലും ഒരു മനുഷ്യന്റെ പരിധി വിട്ടു പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? ശരത്തേട്ടന് പല ഭാര്യമാരുണ്ടെന്ന് പറയുന്നു. അന്ന് കണ്ട ലീന ടീച്ചറുമായിട്ട് ഇനി അത്തരത്തിലൊരു ബന്ധം ഉണ്ടാവും എങ്കിൽ അത് രോഹിണി അറിയാതിരിക്കോ? അറിഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും അവര് തമ്മിൽ ഇത്രയും അടുപ്പമുണ്ടായത്. ആകെ വിഷമത്തിലായല്ലോ നീരജ്. അതെ, നിരപരാധികളാണോ ശിക്ഷിക്കപ്പെട്ടതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മളൊക്കെ കുറ്റബോധത്തിൽ നീർ ജീവിക്കേണ്ടി വരും ഇനി അങ്ങോട്ട്. ഇപ്പോഴും ഒന്നിനും ഒരു വ്യക്തത കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോഴും മറ്റൊരു ഭാര്യയുടെ കാര്യം പറഞ്ഞു എന്ന് അവിടുത്തെ പണിക്കാരൻ. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്ക്. അയാൾ അങ്ങനെ പറയുമ്പോൾ ശരത്തേട്ട നന്നായിട്ട് പതറുന്നുണ്ടായിരുന്നു. അങ്ങേര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാ നന്ദേട്ട അങ്ങേര് ഏത് നിമിഷവും മുങ്ങും. പ്രത്യേകിച്ച് എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞു തുടങ്ങുന്ന ഈ സാഹചര്യത്തില്. എന്നാലും കള്ളങ്ങൾ പറഞ്ഞു ഒരാൾക്ക് ഇത്രയും പിടിച്ചേക്കാൻ പറ്റുമോ? ഇങ്ങനെ വഞ്ചിക്കാൻ പറ്റുമോ? ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ഇത്. പുറമെ ചിരിച്ചു കാണിക്കുന്ന ആളിന്റെ മുഖത്തെ സൗന്ദര്യം ഉള്ളിൽ കാണണമെന്നില്ല. ബുദ്ധിയും സാമർഥ്യവും ഉള്ളവൻ സ്വഭാവം കൊണ്ട് എല്ലാവരെയും കീഴടക്കും, വശീകരിക്കും. ശരത്തേട്ടൻ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവരെല്ലാം വീണത് ആ മിടിക്ക് തന്നെയായിരിക്കും. കേട്ടതൊക്കെ സത്യമാണെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യം ഓർക്കാൻ വയ്യ നീരജ്. പ്രത്യേകിച്ച് അച്ഛനോടൊന്നും പറയാൻ പറ്റില്ല. ചതിയനാണ് മരുമകനെന്നറിഞ്ഞ ആ നിമിഷം അച്ഛൻ വീഴും. അതുകൊണ്ടാ സകല ദൈവങ്ങളോടും പറയുന്നത് അയാൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരാളാകരുതേന്ന്. ചിലപ്പോ എല്ലാം വെറും തെറ്റിദ്ധാരണയായിരിക്കാം. അല്ല നീരജെ, കഴിഞ്ഞു പോയ പല സംഭവത്തെക്കുറിച്ച് ഓർത്തപ്പോ പല പൊരുത്തക്കേടുകളും ഫീൽ ചെയ്യുന്നുണ്ട്. രോഹിണി ഒരിക്കലും സ്വന്തം വീട്ടുകാരെ പോലും മറന്ന് തെറ്റ് ചെയ്യില്ല, അതെനിക്കറിയാം. പിന്നെ സ്വന്തം മോളെ പോലും വിട്ട് അവിടെ നിന്ന് മാറിയെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാവണം. ആ കാരണം ഇതൊക്കെ തന്നെ ആവില്ലേ? അപ്പോ രോഹിണി ചേച്ചിയും ജോസ് സാറും ഒക്കെ പറഞ്ഞത് ശരിയാണെന്നാണോ നന്ദേട്ടൻ പറഞ്ഞു വരുന്നത്? അവര് മാത്രമല്ലല്ലോ ഇപ്പൊ പലരും പറയുമല്ലേ. ശരത്തേട്ടൻ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ എളുപ്പമാ. കണ്ടെത്തണം. എന്നിട്ട് ഇതിനൊരു അവസാനം കാണണം. എല്ലാരെയും തമ്മിൽ തെറ്റിച്ചിട്ട് എല്ലാവരുടെയും ജീവിതം തകർത്തിട്ട് മുങ്ങോനാണ് പരിപാടിയെങ്കിൽ പിന്നെ അയാൾ ജീവിക്കില്ല. ഇനി ആർക്കും ഈ വിധി ഉണ്ടാകാതിരിക്കാൻ അയാളെ കൊന്നു തന്നെ മനസമാധാനം കണ്ടെത്തും ഞാൻ. ഭീമാ പള്ളിയിൽ വെച്ച് നിന്നെ കണ്ടപ്പോ തന്നെ സകലതും പിഴച്ചു. അതിന്റെ ഇടയിലാ ഇതുപോലെ ഓരോന്ന് ഇട്ടു കൊടുക്കുന്നത്. എടാ, ഇപ്പോ നരനോടും ജോസിനോടും ഒക്കെ അവന് പക. നന്ദനെ വെച്ച് ഇവരെ രണ്ടാളെയും കൊല്ലാവുന്നൊക്കെ ആയിരുന്നു നമ്മുടെ ചിന്ത. എന്നാലേ ഇവരെല്ലാം കൂടി ഒന്നിച്ചു കൂടുവെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയായിപ്പോ. കേസിന്റെ വഴി തിരിച്ചുവിട്ട വീണ്ടും അന്വേഷണം നടക്കും. ജോസ് പുറത്തിറങ്ങും. അതിനൊക്കെ തടയിട്ടോണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറൊന്ന് സഹായിച്ചേക്കണേ. നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോലീസുകാരെ നിന്റെ തുണയ്ക്കുണ്ടാവും. നീ വീടിനകത്ത് ഇരിക്കുമ്പോഴാണ് പ്രശ്നം. ആ സമയത്ത് അവൻ കൈയെടുത്തിട്ടാ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാ ഒരു പുള്ളിപ്പുലിയുടെ കൂട്ടിലാ നീയിപ്പോ. നീ ചെയ്ത തെറ്റുകളൊക്കെ അറിഞ്ഞാലേ അവൻ കടിച്ച് കീറത്തേ ഉള്ളൂ. ആ ഓർമ്മ വേണം. നീ ചെയ്ത തെറ്റുകളൊക്കെ അറിഞ്ഞാലേ അവൻ കടിച്ച് കീറത്തേ ഉള്ളൂ. ആ ഓർമ്മ വേണം. എന്നെങ്കിലും ഭയപ്പെടുത്താനല്ല, എന്തെങ്കിലും ഉപദേശങ്ങൾ തരണമെന്ന് പറയാനാ വന്നത്. ആ ഉപദേശങ്ങളല്ലേ തരുന്നത്? എടാ, അവന്റെ പെങ്ങളെ ക്രൂരമായി ബലാത്കാരം ചെയ്ത് കൊന്നവനാ നീ. അന്ന് ആ വീട്ടിൽ അരങ്ങേറിയ സംഭവങ്ങളൊക്കെ അറിയാലോ. അത് എന്റെ മനസ്സിൽ പോലും പച്ച പിടിച്ചു നിൽക്കുക. അപ്പൊ അവന്റെ കാര്യമോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, നിന്നെ വെട്ടിക്കീറാൻ പാകത്തിലുള്ള തെറ്റുകൾ നീ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് എടുക്കേണ്ട പ്രതിരോധ നടപടികൾ ഇപ്പോഴേ എടുത്തില്ലെങ്കിൽ വശക്കേടാണ് മോനെ. വാക്കത്തിൽ നിറനൊക്കെ ഈ പറയുന്ന പോലെ അത്രയ്ക്കിത്രേ ഉള്ളൂ. അതുപോലല്ല തട്ടുകട നന്ദൻ.
അവന്റെ വീട്ടുകാർക്കും പെങ്ങന്മാർക്കും അള്ളുവെച്ചത് നീയാണെന്നറിഞ്ഞ ഒരു ദിവസം തട്ടുകടയിലെ ആ വലിയ ദോശക്കല്ലിനടിയില് നീ ആയിരിക്കും വിറകിന് പകരം കത്താൻ പോകുന്നത്. ഇതൊന്നും നിന്നെ ടെൻഷനാക്കാൻ പറയുന്നല്ല, മരണത്തിൽ നിന്ന് തിരിച്ചു വന്നവനാ നീ. അതുകൊണ്ട് ഇനി മരിക്കാതിരിക്കാൻ നോക്കേണ്ടത് നിന്റെ കടമയാ. എസ് ഐ ബലരാമനാണ് അവൻ ആശ്രയവും ബലവും. അവരെ തമ്മിൽ തെറ്റിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്നറ. അത് വേണമെന്നറിയട്ടാ, അവരെ രണ്ടും രണ്ടാക്കണം. അതിനെന്താ ഒരു മാർഗം? ശരത്ത് ഒരു പെണ്ണുപിടിയനാണെന്ന് എസ് ഐ ബലരാമൻ അറിയാം. അത് വെച്ച് എന്തെങ്കിലും കളി കളിക്കാൻ പറ്റുമോ? ആ എസ് ഐ ഗടി നല്ല ഗടി കൊടുത്ത എങ്കിലും അത് പോരാ. ഒന്ന് ഓന്ന് കൂട്ടനായിട്ട് ആലോചിക്കണം. അവനെന്തെങ്കിലും ബുദ്ധി തോന്നും. ഇത്തിരി പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അവനത് ചെയ്യുകയും ചെയ്യും. ഈ എസ് ഐയുടെ ഭാര്യ ഇവിടെ ഉണ്ടോ? ഉണ്ട്. അവരെ വെച്ചൊരു കളി കളിച്ചാലോ? സ്വന്തം ഭാര്യയും അവൻ വെറുതെ വിടില്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കിയ അവിടെ അവർ തമ്മിൽ അകൽച്ചയുണ്ടാവും. അത് ശരിയാ ചേട്ടാ, ആണിന്റെ ഉള്ളിൽ സംശയം കടന്നുകൂടിയാല് അയാള് പിന്നെ അപകടകാരിയാവും. അങ്ങനെ ആവട്ടെ, അവനെ അയാള് വെറുക്കട്ടെ. രണ്ടു പേരും ദുഷ്ടന്മാര്. കാക്കിയിട്ടുകൊണ്ട് കള്ളത്തരം മാത്രം ചെയ്യുന്നവനാ എസ് ഐ. നിങ്ങൾ ഉറപ്പിച്ചോ? ഭാര്യയെ സംശയിക്കുന്നവനാണ് എസ് ഐ ബലരാമനെങ്കിൽ ഇന്ന് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും. ഭാര്യയെ സംശയിക്കുന്നവനാണ് എസ് ഐ ബലരാമനെങ്കിൽ ഇന്ന് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവും. അല്ല, ഓൻ സ്വന്തമാക്കിയ സ്വത്തെല്ലാം ഇനി എങ്ങനെ തിരിച്ചു വാങ്ങി ലീനേജി? എനിക്കറിയില്ല. എസ് ഐയും ശരത്തും തമ്മിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തെറ്റിക്കഴിഞ്ഞാ നന്ദനെയും ശരത്തിനെയും രണ്ടാക്കണം. പിന്നെ പെട്ടെന്ന് നന്ദനിൽ പ്രകോപനം ഉണ്ടാക്കിയ നന്ദൻ ശരത്തിനെ കൊല്ലും. ഇപ്പോ ഗുണ്ടാ പശ്ചാത്തലം ഉള്ളതും ഉണ്ട്. പ്രത്യേകിച്ചും അങ്ങനെ കൊലയാളിയായി ജയിലിൽ കിടക്കേണ്ട ആളല്ല നന്ദൻ. ആ വീട് മൊത്തത്തിൽ തകർന്നു കഴിഞ്ഞു. ഇനി ആ വീടിന്റെ നെടുംതൂണായ ആള് ജയിലിൽ പോയി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് കാര്യങ്ങൾ സാവകാശം വേണം നന്ദനെ ധരിപ്പിക്കാൻ. ഏതായാലും നമ്മുടെ ജീവിതം പോയി. ഇനി നമുക്ക് പ്രിയപ്പെട്ടവർ കൂടി തകരാൻ പാടില്ല. എന്നുവച്ചാ നമ്മൾ ശരത്തിനെ കൊന്നാലും നന്ദന പ്രവൃത്തി ചെയ്യാൻ പാടില്ല. എപ്പോഴും കരുതും ഭക്ഷണത്തെ വിഷം കലർത്തി കൊടുക്കാന്ന്. എന്നാ ചുറ്റുമുള്ളവരെ കുറിച്ച് ഓർക്കുമ്പോ അതിനെ കഴിയണില്ലേ ചേച്ചി? ഇപ്പോഴും മരുമോനെ സ്നേഹിക്കുക ബാപ്പയും ഉമ്മയൊക്കെ. ഈ മോളുടെ ഉള്ളു കത്തുന്നതറിയാതെ
തേടി വരില്ല. അതിനെ അവിടെ പുലിയുടെ മടയിൽ പോയി കൊല്ലണം. അതാ കാടിന്റെ നിയമം. എങ്കിലും നോട്ടത്തിലും ഭാവത്തിലും സംസാരത്തിലും സംശയിക്കത്തക്കതായി എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഒരേ സൈ കൂടെയുള്ള എന്റെ അഹങ്കാരമായിരുന്നു അവന്. അതേതായാലും ഇതോടെ തീർന്നു കിട്ടാൻ പോവാ. കൂടെ നിന്ന് അവനെ രക്ഷിക്കുന്നവന്റെ നെഞ്ചത്തിട്ട് തന്നെ അവൻ താങ്ങിയല്ലേ.